റവന്യൂ മന്ത്രി കെ രാജൻ നമ്മളോടൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, അവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? എന്താണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാ വിധത്തിലുള്ള നിയന്ത്രണങ്ങളും സർക്കാരിന് സാധ്യമാകുന്ന വിധത്തിലെല്ലാം നമുക്ക് ഏതെല്ലാം വിധത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കാമോ ആ വിധത്തിലെല്ലാം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 4:30 മുതൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് എഴുന്നേറ്റ് ഈ പ്രവർത്തനങ്ങൾക്ക് ഫോൺ മുഖാന്തരവും നേരിട്ടും കാര്യങ്ങൾ ആലോചിച്ചും ഒക്കെ നേതൃത്വം നൽകുന്ന വിധത്തിൽ വളരെ ചെയ്യാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും അങ്ങോട്ട് ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രശ്നം വന്നിട്ടുണ്ട് അവിടെ. പിന്നെ വാഹനങ്ങൾ അങ്ങോട്ട് പോകാൻ, എയറിലാണെങ്കിൽ പോലും അങ്ങോട്ട് പോകാനുള്ള കാലാവസ്ഥയുടെ പ്രയാസങ്ങളും വളരെ ഗൗരവമായി വന്നിട്ടുണ്ട്. NDRFന്റെ 2 ടീമുകളെയും അങ്ങോട്ട് അയക്കുകയാണ്. DCFന്റെ ടീമിനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഞങ്ങൾ സാധ്യമാകുന്നവരെല്ലാവരും നേരിട്ട് പോയി അവിടെ നിയന്ത്രിക്കാൻ ആ പ്രശ്നങ്ങൾക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ പാലം തകർന്നതിന്റെ പേരിൽ നേരിട്ട് കടക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ പോലും നമുക്ക് പിന്നെ NDRFന്റെ സംഘത്തെ റോപ്പിലൂടെ അയക്കാൻ പറ്റുമോ എന്ന കാര്യം കൂടി നോക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ നേരിട്ട് നിന്ന ആ പ്രവർത്തനങ്ങൾക്ക് ഇപ്പൊ നേതൃത്വം നൽകി വരികയാണ്. മിനിസ്റ്റർ, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. അങ്ങോട്ടേക്ക് പോവുകയാണോ? മിനിസ്റ്റർ പോകുന്നുണ്ടോ അങ്ങോട്ടേക്ക്? ഞങ്ങൾ പരമാവധി വേഗത്തിൽ എങ്ങനെയാണോ അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റുന്നത് ആ വഴികളിലൂടെ. ഇപ്പൊ എയർ ലിഫ്റ്റിംഗിന്റെ അവിടുത്തെ തടസ്സം പോലെ തന്നെ തിരുവനന്തപുരത്താണ് തയ്യാറാക്കി അങ്ങോട്ട് പോകാനാണ് ആലോചിക്കുന്നത്. മിനിസ്റ്റർ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ നാട്ടുകാർ സംസാരിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞൊരു പ്രശ്നം, പാലം തകർന്നുകൊണ്ട് അക്കരയ്ക്ക് കടക്കാൻ കഴിയുന്നില്ല. ഈ അക്കരെ ഭാഗത്താണ് ഈ ഉരുൾപൊട്ടൽ ആഘാതം കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ റോപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ കുറിച്ച് ഇപ്പൊ ആലോചിക്കുന്നുണ്ട്. NDRF ടീമിനുമായി നേരിട്ട് സംസാരിക്കാനിടയായി. അവരിപ്പോ റോപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. കളക്ടർ നേരിട്ട് അവിടേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ചെയ്യാകുന്ന എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളെയും അങ്ങോട്ട് ഈ ഓരോ മിനിറ്റിലും അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. മിനിസ്റ്റർ, എത്രയും വേഗത്തിൽ നമുക്ക് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വിഷയം. താങ്കൾ ആ കർത്തവ്യത്തിലേക്ക് കടക്കുക. അദ്ദേഹമാണ് നമ്മളോട് സംസാരിച്ചത്.